എഐസിസി മുൻ ജനറൽ സെക്രട്ടറി ജനാർദ്ദൻ ദ്വിവേദി ആർഎസ്എസ് വേദിയിൽ ഭഗവത്ഗീതയെ ആധാരമാക്കി ഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ആർഎസ്എസ് ജനറൽ സെക്രട്ടറി മോഹൻ ഭാഗവതിനൊപ്പം ജനാർദ്ദൻ ദ്വിവേദി വേദി പങ്കിട്ടത്. എം എസ് അനിൽ വിശദാംശങ്ങൾ നൽകും. അനിൽ, എന്തായിരുന്നു ഈ വേദി? ആ വീണ, ആർ എസ് എസിന്റെ ഒരു പരിപാടിയിലാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജനാർദ്ദൻ ദ്വിവേദി ആർ എസ് എസ് നേതാവി മോഹൻ ഭാഗവതുമായി വേദി പങ്കിട്ടത്. ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് സംഘടിപ്പിച്ച ഒരു പരിപാടി ആയിരുന്നു. എന്നാൽ ഈ പരിപാടിയിൽ അദ്ദേഹം വന്നത് അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ട് തന്നെയാണ്. ഈ പരിപാടിയിൽ സ്വാമി റിദംബര, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി തുടങ്ങിയവരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്ഥാനം ജനറൽ ദ്വിവേദി രാജിവെച്ചിരുന്നു. അതിനുശേഷം പാർട്ടിയുമായി അത്ര സജീവമായി ഇടപെട്ടിരുന്നില്ല ജനറൽ ദ്വിവേദി. ഇതാണ് ഒരു ബിജെപിയിലേക്ക് പോകുന്നു എന്ന അഭ്യൂഹങ്ങളൊക്കെ ഉയർത്തിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് ആർ എസ് എസ് വേദിയിൽ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതുമായി തന്നെ ഇപ്പോൾ വേദി പങ്കിട്ടിരിക്കുന്നത്.